പഴയന്നൂർ പഞ്ചായത്തിൽ ഇന്ന് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രണ്ടാം വാർഡിൽ 19 വയസ്സ് യുവതി, 11ാം വാർഡിൽ 9 വയസ്സ് ആൺകുട്ടി, 13ാം വാർഡിൽ 66 വയസ്സ് സ്ത്രീ, 14ാം വാർഡിൽ 61 വയസ്സ് പുരുഷൻ, 20ാം വാർഡിൽ 19 വയസ്സ് പെൺകുട്ടി എന്നിവർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. പഴയന്നൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന മരം നടലിന്റെ ഉദ്ഘാടനം പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചുകൊണ്ടാണ് ലയൺസ് ക്ലബ് ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് നടത്തിയ മരം നടീലിന്റെ ഉദ്ഘാടനം സർക്കിൾ ഇൻസ്പെക്ടർ നിസാമുദ്ദീനും ലയൺസ് ക്ലബ് പ്രസിഡന്റ് സന്തോഷും ചേർന്ന് നിർവഹിച്ചു. ക്ലബ് മെന്റർ പി വി കെ ബാലകൃഷ്ണൻ നായർ, സെക്രട്ടറി ഷെർലി ബാബു, ട്രഷറർ പോൾ അഗസ്റ്റിൻ, ജോയിന്റ് ക്യാബിനറ്റ് സാബു ജേക്കബ്, മേരിക്കുട്ടി പോൾ, സി ബി ശശികുമാർ, അലോഷ്യസ് ടോം ജോസ്, അഭിജിത്ത് ആനന്ദൻ, പി സി ജോസും സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഞങ്ങൾ പഴയന്നൂർ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ മെമ്പേഴ്സുമാണ്. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ആ പ്രദേശത്തെ ജനങ്ങൾ സന്തോഷത്തോടും ഭയമില്ലാതെയും സുന്ദരമായും കിടന്ന് ഉറങ്ങുന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളും അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇങ്ങനൊരു പരിപാടി ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യമേ മനസ്സിൽ വന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സഹോദര സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ ആദ്യം പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറിയൊരു മരം, ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്ന വലിയ ഒരു മരമാകാത്ത എന്ന ഒരു തണൽ കിട്ടുന്ന ഒരു മരം നട്ടുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കിക്കൊണ്ടും ഇതിനൊരു തുടക്കമിടാം, നല്ലൊരു തുടക്കമിടാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തത്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ ഈ മഹാന ഓർക്കുന്ന ഒരേ ഒരു ദിനം ഗാന്ധി ജയന്തി ദിനമാണ്. ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഈ ഗാന്ധി ജയന്തി ദിനം എന്നൊരു ദിനമില്ലായിരുന്നെങ്കിൽ നമ്മൾ ഗാന്ധിജിയെ നമ്മുടെ പുതിയ തലമുറ ഒരു പക്ഷേ മറന്നു പോയിട്ടുണ്ടാവുക. അത് ഓർക്കുന്ന പലപ്പോഴും ഈ സേവനപരവും ഇതേപോലെയുള്ള ചെറിയ ചെറിയ ചടങ്ങുകളിൽ കൂടെയാണ് ആ വലിയ മഹാൻ, അതായത് അഹിംസയിൽ കൂടെ ഒരു വലിയ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്ത് തരാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു വലിയ മാതൃകയാണ് നമ്മുടെ മഹാത്മാ ഗാന്ധിജി. ആ ഗാന്ധിജി എന്ന് പറയുന്ന ആ വലിയ മഹാൻ്റെ ജന്മദിനത്തിൽ ഇങ്ങനെ കൂടി ഇങ്ങനൊരു സംഗതി ചെയ്യണമെന്ന് ഞങ്ങൾ അറിയിച്ചപ്പോൾ അതിന് ശേഷമുള്ള സർക്കാരും മറ്റ് പോലീസ് അധികാരികളും അതിന് വേണ്ടുന്ന സൗകര്യം 100% ചെയ്തു തരാൻ നിങ്ങൾ രാവിലെ എത്തിയാൽ മതിയെന്ന് പറഞ്ഞാൽ ഈ സഹായം ചെയ്തു തന്ന പോലീസ് സ്റ്റേഷനിലെ സി എക്കും മറ്റ് എല്ലാ ഭാരവാഹികൾക്കും പഴയന്നൂർ ലയൺസ് ക്ലബിൻ്റെ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ലയൺസ് ക്ലബിൻ്റെയും പേരിൽ എല്ലാവരും നന്ദിയും അറിയിക്കുകയാണ്. അതേപോലെ ഈ പഴയ ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ എല്ലാ നല്ല ഭാവങ്ങളും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പഴയന്നൂർ ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ മെമ്പർമാർ, എൻ്റെ സഹപ്രവർത്തകർ, ഗാന്ധി ജയന്തി ദിനത്തിൽ ലയൺസ് ക്ലബ്ബ് പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഒരു മരം നട്ടിരിക്കുക ഒരു സിംബോളിക്കായിട്ടൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞതുപോലെ നാട്ടിലെ ജനങ്ങൾ സ്വസ്ഥമായിട്ട് കഴിയുന്നത് പോലീസ് സ്റ്റേഷൻ്റെ സാന്നിധ്യം കൊണ്ടാണ്, പോലീസിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്നാണ് അദ്ദേഹം അനുസ്മരിച്ചിരിക്കുകയാണ്. ആദ്യമേ തന്നെ അത്ര ഒരു അനുസ്മരണത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ വിവിധ ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങളും, ഒരു മരം നടൽ തന്നെ ഒരു സന്തോഷമുള്ള കാര്യം. ഒത്തിരി നാൾ ഞാൻ ഒരു അല്പം കൃഷിയൊക്കെ സ്നേഹിക്കുന്ന ആളാണ്, പക്ഷേ ഇതുപോലൊന്നും ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെയാണ് കൈകൊണ്ട് തന്നെ മണ്ണ് മാറിയിട്ട് ഇത് മൂടി വെക്കാറുള്ള തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു അവസരം എനിക്കുണ്ടാക്കി തന്നത് എൻ്റെ സഹപ്രവർത്തകൻ്റെ സാന്നിധ്യമുണ്ട്. ഉണ്ടാക്കിത്തന്ന ലയൺസ് ക്ലബിൻ്റെ എല്ലാ മെമ്പർമാരോടും നന്ദി പറയുകയാണ്. അതിനോടൊപ്പം ഗാന്ധിജി ജനിച്ച ദിവസം 2ാം തീയതി, ഒക്ടോബർ 2ാം തീയതി നമ്മൾ അനുസ്മരിക്കുകയാണ്. ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ രാഷ്ട്രപിതാവാണ് എന്നുള്ളൊരു അനുസ്മരണമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച്, ആ ദിവസത്തെക്കുറിച്ച്, ആ ദിവസം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ഓർക്കേണ്ട ഒരു ദിവസമാണ്. നമ്മുടെ രാജ്യം ഇന്ന് ഇങ്ങനെ നിലനിൽക്കുന്ന ഇന്ത്യൻ ജനാധിപത്യവും മറ്റ് മതേതരത്വവും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ സാന്നിധ്യം കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. എന്തായാലും വരും കാലങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിനെ സ്മരിക്കും. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ, ഈ ഓർമ്മകൾ നമുക്കെന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതിനോടൊപ്പം, അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കുന്നതിനോടൊപ്പം ഈ രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ
അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ ഈ രാജ്യം മുന്നോട്ട് പോകാനുള്ള എല്ലാ പരിശ്രമവും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവും. പോലീസിൻ്റെ പോലീസ് പഴയ പോലീസല്ല, ജനകീയമായിക്കൊണ്ടിരിക്കുന്ന പോലീസാണ്. അതിൻ്റെതായ ചില പോരായ്മകൾ നമുക്കുണ്ട്, എങ്കിലും ആ പരിമിതിയിൽ നിന്നുകൊണ്ട് പോലീസ് പരമാവധി എല്ലാ വിഭാഗം ജനങ്ങളോടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ മുഖം ഓർക്കണമെന്ന് പറഞ്ഞു. ഗാന്ധിജിയുടെ ഏറ്റവും ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മഹത്തായ ഒരു വാക്യമായിട്ടാണ് അദ്ദേഹം മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓർക്കേണ്ടത്. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ മുഖം നിങ്ങൾ ഓർക്കണമെന്ന് ഗാന്ധിജിയുടെ വാക്കുകൾ ഞാനിന്ന് അനുസ്മരിക്കുകയാണ്. അത് ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവരും നമ്മളോടാണ് പ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങളെ ഈ പറഞ്ഞ് പ്രവർത്തിക്കും, നിങ്ങളുടെ സാന്നിധ്യം നൽകി പ്രത്യേകമായി അഭിനയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മരസേനയുടെ നേതൃത്വത്തിൽ പറയണൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉയർമര പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് തണലായി മരം നട്ടു വളർത്തുക എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി മരസേന ഉയർ മരം എന്ന പേരിൽ മരം നടുന്ന ചടങ്ങ് പറയണൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻപിൽ വിലാസിനി ടീച്ചറുടെ സ്മരണാർത്ഥം മരം നട്ടുകൊണ്ടാണ് ഉയർമരത്തിന് തുടക്കം കുറിച്ചത്. മരസേന വാട്സപ്പ് കൂട്ടായ്മ അഡ്മിൻ ഫിറോസ് കെ പടിഞ്ഞാറേക്കര പദ്ധതി വിശദീകരണം നടത്തി. രഞ്ജിത്ത് തേക്കിൻകാട്ടിൽ, സുമയ്യ പഴയനൂർ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ മോഹൻ മാസ്റ്ററും മറ്റ് അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. പഴയനൂർ സ്വദേശിയും മരസേന സ്ഥാപക അംഗവുമായ ജയരാജിന്റെ അമ്മയാണ് വിലാസിനി ടീച്ചർ. മരസേന എന്നൊരു വലിയ വാട്സാപ്പ് കൂട്ടായ്മയാണ്. കേരളത്തിൽ എമ്പാടും എല്ലാ ജില്ലകളിലും അതിലെ അംഗങ്ങളുണ്ട്. പല ഭാഗത്തും അതത് പ്രദേശങ്ങളിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മരം നട്ടു വളർത്തുക എന്നുള്ളതിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ മരസേനയുടെ സ്ഥാപക അംഗമായിട്ടുള്ള ജയരാജ് മിത്ര എന്ന് പറയുന്ന തിരക്കഥാകൃത്തും ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അമ്മ വിലാസിനി ടീച്ചർ ഈ സ്കൂളിലെ അധ്യാപികയായിരുന്നു. അപ്പോൾ അവരുടെ സ്മരണയ്ക്ക് ഒരു വൃക്ഷത്തൈ ഈ സ്കൂൾ വളപ്പിൽ നടുക എന്നുള്ളൊരാശയം മുന്നോട്ട് വന്നു. അപ്പോൾ മരസേന അത് കൊണ്ട് ഉദ്ദേശിച്ചത് വിലാസിനി ടീച്ചറുടെ പേരിൽ ഒരു പുതിയ പദ്ധതി, ഒരു പാരിസ്ഥിതിക പദ്ധതിക്ക് തുടക്കം കുറിക്കുക എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. സത്യത്തിലൂടെ ഓർമ്മമരം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും മരസേന ഉദ്ദേശിക്കുന്നത് ഉയർമരം എന്ന പേരിലുള്ള ഒരു പദ്ധതിയാണ് മരസേന വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പുതിയ ആശയം കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർക്ക് മുമ്പിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ളൊരു അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു ഒരു പദ്ധതി എന്നുള്ള ഉയർമരം എന്ന പേരിലൊരു ഒരു ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. ഉയർമരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോകുന്ന ആളുകളുടെ ഓർമ്മയ്ക്ക് ഒരു വൃക്ഷം, ഒരു വൃക്ഷം എന്നുള്ള അർത്ഥത്തിലല്ലോ നമുക്ക് കഴിയാവുന്ന അത്ര വൃക്ഷങ്ങൾ നട്ടുവരുത്തുക. പക്ഷേ അതുകൊണ്ട് മരസേന ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു വൃക്ഷമാണെങ്കിൽ പോലും ആ നട്ടാൽ പോലും അത് കൃത്യമായി പരിപാലിച്ച് അത് വളർത്തി ആ ഒരു ഓർമ്മയെ നിലനിർത്തുക. ആരുടെ പേരിലാണോ നമ്മൾ ആ ഒരു ഓർമ്മയെ ഉദ്ദേശിക്കുന്നത്, ആ നിലനിർത്തുന്ന രീതിയിൽ അത് വളർന്നൊരു വലിയ മരമായി മാറുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഉയർമരം എന്നുള്ള ഒരാശയം. അതിനാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹൈസ്കൂളിലെ വിലാസിനി ടീച്ചറുടെ കൂടെ പ്രവർത്തിച്ചിരുന്നവരും അവർക്ക് പിറകെ വന്നവരുമായിട്ടുള്ള അധ്യാപകരും ജീവനക്കാരും അതുപോലെ തന്നെ മരസേന അംഗങ്ങളുമാണ് ഈ പദ്ധതിയിലൂടെ പങ്കെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഉയർമരം എന്നൊരാശയം കേരളം ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം എത്ര മരമാണ് വിശ്വസിക്കുന്നത്? ഇവിടെ ഒരെണ്ണം തുടക്കം നമ്മൾ ഇതേ വെച്ചിട്ടുള്ളൂ. ഇത് ഉയർമരം എന്നുള്ള പേരിൽ പറയുന്ന പുതിയ ആശയം എന്നുള്ള രീതിയിൽ ഇത് ഉയർമരമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. അങ്ങനെയല്ലോ, അങ്ങനെയല്ല, അത് നമുക്ക് എവിടെ വേണമെങ്കിലും സ്കൂളുകളിൽ വെക്കാം. മറ്റേ ഇതിപ്പോൾ വിലാസിനി ടീച്ചർ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇവിടെ വെക്കണമെന്നുള്ള ഇവിടുത്തെ അധ്യാപകരുടെ കൂടി ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ അതിനെ ഇതുമായി സഹകരിച്ചുകൊണ്ടാണ് മരസേന ഈ പദ്ധതി ഇവിടെ തന്നെ ചെയ്യണമെന്നുള്ള കാര്യം. മറ്റേ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വയ്ക്കാം, മറ്റു നമുക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വയ്ക്കാം. അത്തരത്തിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ കൂടുതൽ മരങ്ങൾ വളരുക, അതോടൊപ്പം തന്നെ ഇത്തരം ആളുകളുടെ ഓർമ്മകൾ നിലനിർത്തുക. അത് നിങ്ങളെ സമീപിക്കണം. അങ്ങനെയാണോ? എങ്ങനെയാണ് ഈ സമീപിക്കുക എന്നുള്ളതല്ല, ഇതൊരു സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അവർ ആരും നമ്മളെ സമീപിക്കേണ്ടതില്ല, അവരവർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുക. ഉയർമരം എന്നുള്ള അതിന് ഉയർമരം എന്ന് തന്നെ നിങ്ങൾ പേരിടണമെന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്, സമൂഹത്തോടെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് മറ്റേ പ്രിയപ്പെട്ട ആളുകളുടെ വിയോഗം, ആ വിയോഗത്തെ എല്ലാ കാലത്തും സ്മരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളെ എല്ലാ കാലത്തും നിലനിർത്തുന്ന രീതിയിൽ ഒരു വൃക്ഷം നടുക എന്നുള്ളൊരാശയം മരസേന തുടങ്ങി വയ്ക്കുന്നു. അത് മറ്റുള്ളവരെ ഏറ്റെടുക്കുക, അതിന് മരസേനയെ ആശ്രയിക്കണമെന്നൊന്നും
മരങ്ങൾ വെക്കുന്നു പക്ഷെ പരിപാലിക്കപ്പെടുന്നില്ല അപ്പോൾ അത് മരസേനയ്ക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ മരസേന ഈ ആശയം കൊണ്ട് പറയുന്നത് തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പിറന്നാൾ മരം എന്നൊക്കെ പറഞ്ഞ് കുറെ ഒരു നടക്കുന്നുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ വൃക്ഷത്തൈകൾ നട്ടു വളർത്താൻ ഒക്കെ കേരളത്തിലെ പല ഭാഗത്തും നട്ടു വളർത്തുന്നുണ്ട് ഒരു ഉയർമരം എന്നുള്ളൊരു പേരിൽ ആ നട്ടുന്ന് വളർത്തുന്നത് ആ വേർപെട്ടു പോയ ആളുടെ അടുത്ത ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ അത്തരം ആളുകളാണെങ്കിൽ അവർ അവരൊരു മരം നടന്നു തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലാണല്ലോ അത് ഇത് വളരണം ഇത് ഞങ്ങളുടെ ഇന്ന ആളുടെ ഓർമ്മയ്ക്കുള്ളതാണെന്നുള്ള രീതിയിൽ അത് വളരണമെന്നുള്ളൊരു താല്പര്യത്തോടുകൂടി അവരത് നട്ടു വളർത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു മരം നട്ടത് വെറുതെ ആട് തിന്നാനല്ല വളരാൻ തന്നെയാണ് എന്ന് അല്ലെങ്കിൽ അത് തണലാകാൻ തന്നെയാണ് ജീവവായു ആകാൻ തന്നെയാണ് എന്നുള്ളൊരു സങ്കല്പമാണ് ഈ ഒരു ആശയം കൊണ്ട് മരസേന ഉദ്ദേശിക്കുന്നത് മരസേന ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു ആശയമാണ് മുമ്പിൽ വെച്ചിട്ടുള്ളത് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് മറ്റേ സമൂഹത്തിൻ്റെ ഭാഗമാണ് കളിമുറ്റം ഒരുക്കുന്നതിന്റെ ഭാഗമായി പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ നേതൃത്വത്തിൽ ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നമ്മുടെ കളിമുറ്റം ഒരുക്കുക എന്നുള്ള പറയുന്ന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളി സുഹൃത്തുക്കള് പിന്നെ രക്ഷിതാക്കളൊക്കെ വന്ന് ക്ലാസ് മുറികൾ അടിച്ചു തുടച്ച് ക്ലീൻ ചെയ്ത് ഒരുക്കി ഇടലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 8-ാം തീയതി വരെ ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കും ഓരോ ഏരിയയും ക്ലീൻ ചെയ്ത് 8-ാം തീയതി ആകുമ്പോഴേക്കും സ്കൂളും കോമ്പൗണ്ടും സുരക്ഷിതവും ശുചിത്വവും ഉള്ളതും ആക്കി തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത് AKP യുടെ 37-ാമത് യൂണിറ്റ് സമ്മേളനം ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് പഴയന്നൂർ സിനായി പരീക്ഷാ ഹാളിൽ വെച്ച് നടക്കും 2021-2022 വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായി എല്ലാ മെമ്പർമാരും വൈകിട്ട് 4 മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പഴയന്നൂർ തപസ്യ കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പെയിന്റിങ്ങും ക്ലീനിങ്ങും നടത്തി തപസ്യ കലാ സാംസ്കാരിക വേദി അംഗങ്ങളായ സൂരജ് ജയേഷ് അജീഷ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ പ്രേംകുമാർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ പങ്കെടുത്തു.